സിഡ്നി ക്രിക്കറ്റ് ഗ്രൗണ്ടിലെ രണ്ടാം ഏകദിനത്തിലെ മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു ഗ്യാലറിയിലെ വൈറലായ വിവാഹ അഭ്യർത്ഥന. ഇന്ത്യൻ ആരാധകനായ ഒരു യുവാവ് ഓസ്ട്രേലിയൻ ആരാധികയായ കാമുകിയോട് വിവാഹ അഭ്യർത്ഥന നടത്തുന്നതാണ്. ഇളം മഴയിൽ ഇളം മഞ്ഞിൽ ഇളം റോസാപ്പൂ വിടർന്നു വരുന്ന വേളയിൽ ആ ഗന്ധം നമ്മുടെ ശ്വസന പരിധിയിൽ വരുന്ന നിമിഷം അത് ഒരു പ്രണയസ്മരണ ഉയർത്തുകയാണ്. യമുന നദിക്ക് സമീപം നിൽക്കുന്ന ഉത്തർപ്രദേശിലെ അന്തരീക്ഷത്തിൽ ഭൂമിയുടെ ചുവട് വെച്ച താജ്മഹലും അണയാത്ത നിത്യപ്രണയ മകുടമാണ്. പ്രണയം പല ഭാവത്തിൽ വിരിയും, അത് എപ്പോൾ എവിടെ എന്നൊന്നും പറയാനാവില്ല. ഇവിടെ വിരിഞ്ഞത് ഇങ്ങനെയാണ്. സ്നേഹമെന്ന തീക്ഷ്ണ വികാരം മനുഷ്യ ജീവിതത്തിലെ മഹാരഹസ്യങ്ങളിലൊന്നാണ്. അതിൽ പ്രണയമെന്നതോ പൂർണ്ണമായും മനസ്സിലാക്കാനോ വിശദീകരിക്കാനോ കഴിയാത്ത ഒന്നാണ്. നമ്മളെ വല്ലാതെ കുഴയ്ക്കുന്ന ഒരത്ഭുത പ്രതിഭാസമാണ്. സിഡ്നി ക്രിക്കറ്റ് ഗ്രൗണ്ടിലെ രണ്ടാം ഏകദിനത്തിലെ മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു ഗ്യാലറിയിലെ വൈറലായ വിവാഹ അഭ്യർത്ഥന. ലോകമെമ്പുമുള്ള ക്രിക്കറ്റ് ആരാധകർ വൈറലായി കണ്ട, പിന്നീട് സോഷ്യൽ മീഡിയയിൽ വൈറലായ ആ ദൃശ്യങ്ങളിലുള്ളത് ഇന്ത്യൻ ആരാധകനായ ഒരു യുവാവ് ഓസ്ട്രേലിയൻ ആരാധികയായ കാമുകിയോട് വിവാഹ അഭ്യർത്ഥന നടത്തുന്നതാണ്. ആരാണ് ഇവർ എന്നറിയണ്ടേ? ഞായറാഴ്ച സിഡ്നി ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ ഇന്ത്യയുടെ തോൽവിയിൽ സങ്കടമുണ്ടെങ്കിലും മനസ്സ് നിറഞ്ഞ് കളം വിട്ട ആ കാമുകനായ നീല ജേഴ്സിക്കാരൻ ബാംഗ്ലൂരു സ്വദേശി ദീപൻ മണ്ഡാലിയാണ്. രണ്ടു വർഷത്തെ പ്രണയത്തിനൊടുവിൽ ഓസ്ട്രേലിയക്കാരിയായ റോസിനോട് സിഡ്നി ക്രിക്കറ്റ് ഗ്രൗണ്ടിലെ ഗ്യാലറിയിൽ വിവാഹ അഭ്യർത്ഥന നടത്തുകയായിരുന്നു ദീപൻ. ഗ്യാലറിയിൽ നിറഞ്ഞ 400,000 കാണികളെയും 3 ഡസനോളം തത്സമയ ക്യാമറകളെയും ലോകമെമ്പുമുള്ള കോടിക്കണക്കിന് ക്രിക്കറ്റ് ആരാധകരെയും സാക്ഷി നിർത്തിയൊരു പ്രപ്പോസൽ. കമൻ്ററി ബോക്സിൽ നിന്ന് ഷെയ്ൻ വോണും ആഡംസ് ഗിൽസ്മിത്തും എല്ലാം പറയുന്നുണ്ടായിരുന്നു, സമ്മതിക്കൂ പെൺകുട്ടി, യെസ് പറയൂ എന്ന്. കളി അല്പം നിർത്തിവെച്ച് കളിക്കാരും ഗ്യാലറിയിലേക്ക് തിരിഞ്ഞു. ഇൻഡോ ഓസ്ട്രേലിയൻ പ്രണയം ജീവിച്ചറിഞ്ഞ ഗ്ലെയ്ൻ മാക്സ്വെൽ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു. ഓസ്ട്രേലിയൻ റേഡിയോ SBSനോട് തൻ്റെ പ്രണയകഥ ദീപൻ പറയുകയാണ്. 4 വർഷം മുൻപ് ഓസ്ട്രേലിയക്ക് എത്തിയതാണ് ബാംഗ്ലൂരു സ്വദേശിയായ ദീപൻ മണ്ഡാലിയ. ഡാറ്റ അനലിസ്റ്റായി ജോലി ചെയ്യുകയാണ് ദീപൻ. ആദ്യ 2 വർഷം സിഡ്നിയിൽ ജീവിച്ച ദീപൻ പിന്നീടാണ് മെൽബണിലേക്ക് മാറിയത്. ആ മാറ്റമാണ് പ്രണയത്തിന് തുടക്കമിട്ടത്. മെൽബണിൽ ഒരു വാടക വീടെടുത്തായിരുന്നു ഇദ്ദേഹം താമസിച്ചിരുന്നത്. ആ വീട്ടിൽ മുമ്പ് വാടകയ്ക്ക് താമസിച്ചിരുന്ന ആളാണ് ഈ റോസ്. റോസിൻ്റെ പേരിൽ ആ വീട്ടിലേക്ക് കത്തുകളും വരാറുണ്ടായിരുന്നു. ഇങ്ങനെ നിരവധി കത്തുകളായപ്പോഴാണ് ആളെ കണ്ടെത്താൻ തീരുമാനിച്ചത്. ഫേസ്ബുക്കിൽ റോസ് വിംബൂഷിനെ കണ്ടെത്തിയ ദീപൻ കത്തുകൾ കൈമാറാനായിപ്പോയി. ആദ്യം ഒരുമിച്ച് കോഫി കുടിച്ചു, പിന്നെ അത്താഴം, പിന്നീട് കത്തുകൾക്കൊപ്പം ഹൃദയം കൈമാറി. സിഡ്നി സ്വദേശിയായ റോസ് ആരോഗ്യമേഖലയിലാണ് പ്രവർത്തിക്കുന്നത്. ഇന്ത്യൻ ടീമിൻ്റെ കടുത്ത ആരാധകനാണ് ദീപൻ. റോസാകട്ടെ ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ടീമിൻ്റെ കടുത്ത ആരാധികയും. ഞങ്ങളെ ഒരുമിപ്പിച്ചത് ക്രിക്കറ്റാണെന്ന് രണ്ടുപേരും പറയുന്നുണ്ട്. ആദ്യം കണ്ടത് മുതൽ സംസാരിച്ചത് ക്രിക്കറ്റാണ്. എന്നാൽ പ്രണയം സ്വീകരിച്ചാലും ടീമിൽ മാറ്റമില്ലെന്ന് ഇരുവരും പറയുന്നുമുണ്ട്. സിഡ്നി ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ മത്സരത്തിന് ഗ്യാലറിയിൽ കാണികളെ അനുവദിക്കാൻ തീരുമാനിച്ചപ്പോൾ തന്നെ സ്റ്റേഡിയത്തിൽ വെച്ച് വിവാഹാഭ്യർത്ഥന എന്ന ആശയം ദീപന്റെ മനസ്സിൽ ഉദിച്ചു തുടങ്ങി. എന്നാൽ റോസിനോടത് പറഞ്ഞില്ല, സർപ്രൈസ് നൽകാനാണ് തീരുമാനിച്ചിരുന്നത്. എന്നാൽ സിഡ്നി ക്രിക്കറ്റ് സ്റ്റേഡിയം അധികൃതരോട് മാത്രം ഇത് പറഞ്ഞു. പൂർണ്ണ പിന്തുണയായിരുന്നു അധികൃതർ നൽകിയത്. 2 ബാറ്റിംഗിലെ 20-ാമത്തെ ഓവറിന് ശേഷമാകണം വിവാഹാഭ്യർത്ഥന എന്നായിരുന്നു അവർ പറഞ്ഞത്. എല്ലാ ക്യാമറകളും ഞങ്ങളെ ഫോക്കസ് ചെയ്യുമെന്നും അവർ അറിയിച്ചു. സമയം അറിയിച്ചതോടെ പിന്നീട് കളി ശ്രദ്ധിക്കാനൊന്നും പറ്റിയില്ലെന്നും ദീപൻ പറയുന്നുണ്ട്. ഇങ്ങനെ ഒരു പ്രപ്പോസൽ വരുമെന്ന് ഞാനും സ്വപ്നത്തിൽ പോലും കരുതിയില്ലെന്നും റോസും പറയുന്നുണ്ട്. മനോഹരമായിരുന്നു അത്, അതിസുന്ദരം, ഓരോ നിമിഷവും ഞാൻ ആസ്വദിച്ചു എന്നാണ് റോസ് പറഞ്ഞത്.